തിരുവല്ലംകോവളം നാഷണൽ ഹൈവേ അവിടെ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമരം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മന്ത്രി തലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജില്ലാ കളക്ടറും പോലീസ് ഓഫീസർമാർ ഡി സി പി അടക്കമുള്ള പോലീസ് ഓഫീസർമാരും വിൻസെൻ്റ് എം എൽ എയും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പങ്കെടുത്തിരുന്നു. ടോൾ പ്ലാസയെ സംബന്ധിച്ചിടത്തോളം കോവളം ഭാഗത്തേക്ക് 10 കിലോമീറ്റർ അവിടുത്തെ നാട്ടുകാർക്ക് മാത്രം സൗജന്യമാക്കാം എന്നുള്ള നിലയിൽ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് അവരെ ഐ ഡി കാർഡ് എന്നുള്ള നിലയിൽ റേഷൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇലക്ഷൻ ഐ ഡി തുടങ്ങിയ കാർഡുകൾ, ആർ സി ബുക്ക് തുടങ്ങിയ പിന്നെ കാര്യങ്ങൾ അവരെ കാണിക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇഞ്ചക്കൽ കുമരിച്ചന്ത ഭാഗത്തേക്ക് 1 കിലോമീറ്റർ ദൂരമുള്ളവർക്കും ഈ സൗജന്യം ബാധകമാണ്. മൊത്തം 11 കിലോമീറ്ററാണ്, 10+ സോൺ എന്നുള്ള നിലയിൽ 11 കിലോമീറ്ററാണ് ഈ സൗജന്യം അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 47 ദിവസമായി നടത്തി വരുന്ന സമരം പിൻവലിക്കാമെന്ന് സമരസമിതി നേതാക്കൾ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ നാളെ മുതൽ അവിടെ ടോൾ പിരിച്ച് തുടങ്ങുകയും ഒരാഴ്ചക്കാലം അവിടെ ഈ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി കാർഡുകൾ കാണിച്ചുകൊണ്ട് അവിടുത്തെ നാട്ടുകാർ സഞ്ചരിക്കുകയും അതിനുശേഷം അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള പാസ് കൊടുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്.